അസുഖം പിടിച്ച് മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാൾക്ക് മുക്തി ലഭിക്കുവാൻ എന്താണ് വഴി? ഏതു മാർഗമാണ് അയാൾക്ക് അഭികാമ്യം അല്ലെങ്കിൽ സ്വീകാര്യമായിട്ടുള്ളത്? മുക്തി ലഭിക്കാനാണ് ചോദ്യം. അതുകൊണ്ട് ആദ്യം അയാൾ ഗ്രഹിക്കേണ്ടത് അഥവാ അയാളെ ഗ്രഹിപ്പിക്കേണ്ടത് അസുഖമില്ല എന്നാണ്. ആദ്യത്തെ പണി അതായിരിക്കണം. നമുക്ക് അസുഖം വരുമോ? ഈ കൂട്ടത്തിൽ ആർക്കാ അസുഖം വരുന്ന ആള്? എനിക്ക് അസുഖം വരില്ല. ആർക്കും അസുഖമില്ല. എന്താ സ്വാമി തട്ടിപ്പ് പറയണത്? ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ അനിത്യം അസുഖം ലോകം എന്നൊക്കെ? അത് ഭഗവാൻ നമ്മളിതൊക്കെ വൈരാഗ്യം ജനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. കാരണം അതിൻ്റെ ബാക്കി പറയുന്നുണ്ട്, ഇമം പ്രാപ്യ ഭജസ്വമാംന്ന്. എന്നെ ഭജിക്കാൻ ശ്രമിച്ചോളൂ, അതിന് വേണ്ടിയിട്ടൊരു ഉപായം പറഞ്ഞതാ അസുഖം. സത്യത്തിൽ അസുഖമൊന്നുമില്ല, സുഖാണ്, ആനന്ദമാണ്. എന്നാൽ പഞ്ചഭൗതികമായിരിക്കുന്ന ത്രിദോഷയുക്തമായിരിക്കുന്ന ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ രോഗങ്ങൾ വരും, രോഗങ്ങൾ പോകും. രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കണം, പഥ്യവും ഔഷധ സേവയും ഒക്കെ ചെയ്യണം. രോഗങ്ങൾ വന്നാൽ രോഗം വരും, രോഗമില്ല എന്ന് ആരോടും പറയണില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പോൾ രോഗശയ്യയിലാണെന്നും രോഗം പിടിച്ച് കിടക്കുകയാണെന്നും സ്വരൂപതയാ അസുഖമില്ലെന്നും അസുഖമുണ്ടാവാൻ തരമില്ലെന്നും സുഖസ്വരൂപമാണ് ആത്മാവെന്നും ബോധിപ്പിക്കണം. അത് ബോധിച്ചാൽ മാത്രമേ മോക്ഷമുള്ളൂ. കിടക്കണ ഒരാളോട് ഇപ്പോൾ ഇതൊക്കെ ബോധിപ്പിക്കാൻ പറ്റുമോ? അത് കുറച്ച് കടന്ന കയ്യാവില്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ക്രമികമായിട്ട് അയാൾക്ക് ശാന്തിയും സമാധാനവും നൽകാനുള്ള വഴികൾ കൊടുക്കാം. ഏറ്റവും ഉചിതമാണ് മരണശയ്യയിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് മനസ്സിൽ ജപിക്കുക എന്നുള്ളത്. ജപം ആർക്കും ആവാം. അത് സ്ഥൂലമായിട്ട് ബാഹ്യമായിട്ട് ജപിക്കാൻ വയ്യ, വേണ്ട, മനസ്സിൽ ജപിക്കാലോ. അയാൾ അത്രയും മരണാസന്നനാണ്, അയാൾ മനസ്സിൽ ജപിക്കാൻ കഴിവുള്ള ആളാണോ എന്ന് പോലും നമുക്ക് അറിയില്ല എങ്കിൽ അടുത്ത ഒരു പ്രേമി, ഒരു ബന്ധു അടുത്തിരുന്നിട്ട് ജപിച്ചോളുക, അതാവാലോ. അതാവാം. മക്കളായാലും അച്ഛനായാലും അമ്മയായാലും ഇന്ന് അളന്നില്ല. ആരാണോ സാധിക്കുന്നത് അയാൾക്ക് അടുത്തിരുന്ന് നല്ല ജപം ചെയ്യാം. ഈ മരണാസന്നനായ വ്യക്തിയുടെ മനസ്സിൽ ഈശ്വരീയമായ ഭാവത്തെ ഉണർത്തുന്ന എന്തുവാം, അത് ഭക്തിശാസ്ത്രങ്ങളുടെ പാരായണമാണോ ആവാം. അത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്കനുസരിച്ചിരിക്കും. ഒട്ടും വയ്യാത്ത ഒരാളാണെങ്കിൽ അയാൾ എടുത്ത് പോയി ശാസ്ത്രം വായിച്ചാൽ അത് നല്ലതല്ല, അവിടെ ജപം മതി. ചിലപ്പോൾ ഓംകാരം മാത്രം ഉച്ചരിച്ചാൽ മതിയാവും. ചിലപ്പോൾ ഓം നമശിവായ തുടങ്ങിയ മന്ത്രങ്ങൾ ഉചിതമായിരിക്കും. തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടേ, അതുകൊണ്ട് ഓം നമോ നാരായണായ വേണ്ട എന്നർത്ഥമില്ല. അതിനാണ് തുടങ്ങിയ പറഞ്ഞത്. ഏതാണോ അത്, അങ്ങനെയൊന്നും അല്ല അയാൾക്ക് സഞ്ചരിക്കാൻ വയ്യാന്നേ ഉള്ളൂ. ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമില്ല, നല്ല മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ ഭക്തിശാസ്ത്രങ്ങളാവാം, വേദാന്ത ശാസ്ത്രങ്ങളാവാം. ഏതായാലും അയാളെ ഈ കുപ്പായത്തിൽ നിന്ന് അഴിച്ചു മാറ്റാൻ, കുപ്പായം ഊരാൻ സഹായിക്കുന്ന എന്ത് തന്നെയായാലും കുഴപ്പമില്ല, അതാവാം. അത് ഇന്നതാന്നിപ്പോൾ പറയാൻ വയ്യ. അത് ഓരോ വ്യക്തിക്കനുസരിച്ചും സാഹചര്യമനുസരിച്ചും വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എന്താ പയാക്ക് വേണ്ടത്? അതൊരു വൈദ്യനെ പോലെ നൈപുണ്യം നമുക്കുണ്ടാവണം. ഒരേ രോഗത്തിന് പല ഔഷധങ്ങൾ ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും രോഗിയുടെ ഘടന മനസ്സിലാക്കി ഔഷധം നിർണയിക്കാൻ അഥവാ നിർദ്ദേശിക്കാൻ വൈദ്യന് സാധിക്കണം.
വൈദ്യൻ രോഗത്തിന് മരുന്ന് കൊടുക്കുന്നവനല്ല. രോഗത്തിന് മരുന്ന് കൊടുക്കണമെങ്കിൽ കുറച്ചൊന്ന് പഠിച്ചാൽ മതി, ആർക്കും പറ്റും, എന്നാ രോഗത്തിന് ഇന്നാ മരുന്ന്. രോഗിക്ക് മരുന്ന് കൊടുക്കുന്നവനാണ് വൈദ്യൻ. രോഗത്തിന് മരുന്ന് കൊടുക്കുന്ന ആള് പഠിച്ച ആള്, അത്രയേ ഉള്ളൂ, അത് വൈദ്യനല്ല. അപ്പൊ നമുക്ക് നോക്കപ്പെടുക, പനി ഉണ്ടോ എന്നാ കൊടുത്തോളൂ എന്ന് പറയുന്നത്. രോഗിക്ക് എന്താ കൊടുക്കേണ്ടത് അത് പറഞ്ഞു തരും, അതാണ് വൈദ്യന്റെ പണി. അതുപോലെ ഈ രോഗിക്ക് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒന്ന് പ്രയോഗിച്ചു നോക്കുക, അത് അയാളുടെ അവസ്ഥ അനുസരിച്ചാണ് തിരിച്ചറിയേണ്ടത്. ഇത്രേ പറയാനാവൂ, അത് കഴിഞ്ഞൊന്നും പറയാനറിയില്ല.